सार पाट पाड़े क्यों नहीं लग रही है ये धरती ककर, मैंने पूछा तो बोली ये पगली पवन। प्यार हुआ चुपके से, ये क्या हुआ चुपके से, इतलियों से सुना, इतलियों से सुना, मैंने किसा बाग का, बाग में थी एक कली, शर्मिली अनछुई, एक दिन मन चला भवरा आ गया, खिल उठी थी कली छाया रूप नया, पूछती थी कली कि मुझे क्या हुआ, फूल हंसा चुपके से, प्यार हुआ चुपके से। എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. രണ്ട് പേരുടെ കയ്യിലും പച്ച കുത്തിയിട്ടുണ്ട്, ഒരാള് ബുദ്ധൻ, ഒരാള് എന്റെ മൂന്നാമത്തെ പുത്രൻ എന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ച, പൂച്ച. എന്താണ് ഈ പൂച്ച രഹസ്യം? പൂച്ച രഹസ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പെറ്റാണ്, വിസ്കി എന്നാണ് അതിന്റെ പേര്. വിസ്കിയോ? വിസ്കി. ഞാൻ പറയും ശരിക്കും, ഞങ്ങളുടെ വീട് ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെയാ. ഞാൻ മാത്രമേ ഉള്ളൂ അവിടുത്തെ ഫീമെയിൽ മെമ്പർ. ഭർത്താവ്, രണ്ട് പിള്ളേര്, പിന്നെ വന്ന പൂച്ചയും ആണാണ്. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും കൂളസ്റ്റ് മെയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ വിസ്കി ബോയ് ആണ്. അപ്പൊ അവന് വേണ്ടി ചെയ്തതാ. ഇതെന്താണ് ബുദ്ധ? ഞാൻ ബുധപൗർണിമയുടെ അന്നാണ് ജനിച്ചത്. അപ്പം അതിങ്ങനെ കുഞ്ഞിലേ മുതലേ അമ്മയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ട് 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 ബുദ്ധനോടുള്ള ചിലരിങ്ങനെ ഈ ഇവിടെ ഒരു കുറി വെക്കുക അല്ലെ ഒരു പൊട്ട് തൊടുക അതൊക്കെ ഭയങ്കര ഭാഗ്യമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുവല്ലോ ആണോ എന്ന് ചോദിച്ചു. പിന്നെ മറ്റൊരു പ്രധാന ചോദ്യം, എത്ര തവണ ഡൈവേഴ്സിന് ഒരുങ്ങിയിട്ടുണ്ട്? വിരല് തികയൂല പറയാൻ, എന്നെയും പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടേ ഉള്ളൂ, ഒരുങ്ങിയിട്ടേ ഉള്ളൂ. ചില സമയത്തൊക്കെ ബമ്പർ തീരുമാനങ്ങളൊക്കെ എടുത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിയാ, കാരണം ഇപ്പഴല്ല കേട്ടോ ഒരു പെട്ടിക്കുള്ള കാലഘട്ടം വരെ. ഇപ്പൊ പിന്നെ ഇതുവഴി കേക്കും, ഇതുവഴി ഈ പറയുന്ന പോലെ പുതിയത് ഒരാളെ ആദ്യമായിട്ട് ആദ്യ പുതിയ നമ്മൾ ട്രെയിൻ ചെയ്യാം. ആരോഗ്യമുള്ള ഒരു വിധത്തിലാണ് ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചു കൊണ്ടിരുന്നത്. ഇനി വയ്യ. പിന്നെ ജോക്സ് പാർട്ട്, ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ഓക്കെ എന്നുള്ള ഒരു അവസ്ഥയൊന്നും നമ്മുടെ മനസ്സിലില്ല. രണ്ടുപേർക്കും രണ്ടുപേരും വേണം. അല്ല, ഈ ഡിപ്പെൻഡന്റ് ആകുമ്പോഴാണ് ഏറ്റവും നല്ല ലൈഫ് മുന്നോട്ട് പോകുക, ഒരു ലൈഫ് മുമ്പോട്ട് പോകുന്നത്. കാരണം അത് ആരുടെ വീട്ടിലെ വഴക്കില്ലാത്ത, ചുമ്മാ വെളിയിൽ വരുമ്പോഴത്തേക്ക് വലിയ ഇതൊക്കെ പറയും. തട്ടും മുട്ടും ഒക്കെ എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുക. കാരണം രണ്ടാൾക്കാരും രണ്ട് കുടുംബത്തിന് വന്നതാണ്, രണ്ട് ചിന്താഗതിക്കാരാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാലം പോകും തോറും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും കുറെ കഴിയുമ്പോൾ. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു റിലേഷൻ മുന്നോട്ട് പോകാൻ രണ്ട് കൂട്ടരും ഒരുപോലെ ചിന്തിക്കണം. അല്ലാതെ ഭാര്യ മാത്രം കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവ് മാത്രം കോംപ്രമൈസ് ചെയ്യുക നടക്കില്ല. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടും കിടക്കുക, അതൊന്നും ചിലപ്പോൾ ഇല്ല. ചില ദിവസം ഞങ്ങൾ ഒരാഴ്ച വരെ അങ്ങനെയൊന്നും പോയിട്ടില്ല. അല്ല, പുള്ളി വീട്ടിലുണ്ടാവില്ല, എഴുത്തു പരിപാടി ഒന്നും മറ്റേ പെട്ടി എടുത്തോണ്ട് പോകും. വീട്ടിലുണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യും. അല്ല, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി ഇറങ്ങി പോകാൻ ഒരു കാരണം കൊണ്ട് നിക്ക. അതുകൊണ്ട് എന്താ വെച്ചാൽ വഴക്കുണ്ടാകാൻ ഞാൻ വേഗം കോംപ്രമൈസിന് പോകും. വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇതുപോലെ തന്നെ പോവുക. കാരണം ഈ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ഇതിന് ശേഷം ഒരു ഡൈവോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഇനി ഒന്നേന്ന് ഒരാളിനെ ഇദ്ദേഹം പറഞ്ഞ ട്രെയിൻ ചെയ്ത് എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷയെ പറയുന്ന പോലെ എന്തരും.